പോയി തുറക്ക്. ഡോണെ കഥ കൊടുക്കാൻ അറിഞ്ഞില്ല, ഞാൻ ചവിട്ടിപ്പൊളിക്കും. ഡോണെ നിനക്കറിയില്ല. കുട്ടിയോ? ഏത് കുട്ടി? അയ്യോ, ഇതേതാണ് കുട്ടി? കൊള്ളാമടാ നിന്റെ ഹാസ്യം. കണ്ടപ്പ തന്നെ നിന്റെ മടി കയറിയിരിക്കാൻ നിന്റെ മടിയിലിരുത്തിയാണ് ഈ കൊച്ചിന് പേരിട്ടത്. നീ ഏതാ കൊച്ചെ? എന്താ കൊച്ചെ നിന്റെ പേര്? എന്നിട്ട് പറ വെള്ളം ചോദിച്ചു വന്നതാ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ ഈ കൊച്ചിന് വെള്ളമായിട്ട് വന്നപ്പം ഇവൾ എന്നിലേക്ക് വന്ന് പടരുകയായിരുന്നു. പടരാൻ ഈ കൊച്ചനടാ കാട്ടുതീയാണോ? എന്നിട്ട് 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 എന്താ? അപ്പഴത്തേക്ക് നീ വന്ന് കയറിയില്ലേ? അയ്യോ, അപ്പഴത്തേക്കാണോ ഞാൻ വന്ന് കയറിയത്? പിന്നല്ലാതെ പാടണ്ടോ? 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 സ്വന്തം കൂട്ടുകാരന്റെ അവസരം നഷ്ടപ്പെടുത്തിയപ്പോ നീ എന്ത് നേടി? നിന്റെ സ്ഥിരം പരിപാടി അതല്ലേ? നേടിയത് ആവർത്തിക്കോ? ആവർത്തിക്കോ? ആവർത്തിക്കരുത് കേട്ടോ. അളിയാ സോറി, അളിയാ സോറി. ജനാർദ്ദന വീട് മാറിപ്പോയ കാര്യമാണ്. ഇവിടെ നിന്റെ അശ്രദ്ധ കൊണ്ട് വീട് മാറിപ്പോയെന്ന് പറഞ്ഞ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂടാ? എന്റെ അളിയ, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര മ്ലേച്ഛമായ കാര്യമൊന്നും അല്ല ഇത്. നിർത്താൻ ഫാഷണബിൾ സ്പീച്ച്, നിനക്കിത് മ്ലേച്ഛമല്ലായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മ്ലേച്ഛമാണ്. മ്ലേച്ഛ നീ നോക്കിക്കോ മോനെ. നിന്ന് ഞാൻ കോടതിയിലിട്ട അമ്മാനം അടി പൊരിച്ച് മാനുഷിക അൽഫമാക്കി കാര്യം അറിയാതെ കരകാട്ടം കളിക്കുന്നു. ഞാനൊരു പോലീസുകാരനാണ്, അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. എടാ, ഇത് ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ കൊച്ചു വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഞാനത് കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പം തലയുറ്റി എന്റെ മുന്നിൽ വീണു. അതിന് ഞാനാണോ കുറ്റക്കാരൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാത്തിനും തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. എന്നെ തൂക്കി സമയം കണ്ടാളിയാ? ഞാൻ 80 കിലോ മിനുസോ ഉള്ളു. ആ മിനുസോ ഉണ്ടല്ലോ, അകത്തിട്ട് ഞാൻ 100 എമരി പേപ്പറിൽ അങ്ങ് തീർക്കും. ഞാൻ ഓൾറെഡി മിനുസോ ആണ്. കുട്ടി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇനി ഏതൊക്കെ കുരിശുകളാ വന്ന് ഏറുന്നെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അയ്യോ സാറ്, സാറിന്റെ കട്ടപ്പനയിലെ ലാസറിലെ പോ. എന്താ കർത്താവ്, ആ കുരിശന്തനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറുന്നത്? എന്റെ തലക്കിരിക്കുന്ന എന്നോട് ചോദിക്കുവാന്ന് എന്ത് വന്നു? ഈ വീടിന്റെ കാര്യം ഇപ്പൊ ജോൺ സാർ വടക്ക് താമസിക്കുന്നു.